കടം കയറി മുടിയുമ്പോഴും അടുത്ത കാലത്തൊന്നും കെ എസ് ആർ ടി സിക്ക് കെ ടി ഡി എഫ് സി വാണിജ്യ സമുച്ചയങ്ങൾ നായാപൈസയുടെ വരുമാനമുണ്ടാക്കില്ല. പ്രവർത്തന ലാഭമുണ്ടായാലേ വാണിജ്യ സമുച്ചയങ്ങളിൽ നിന്നുള്ള വരുമാനം കെ ടി ഡി എഫ് സിക്ക് കെ എസ് ആർ ടി സി നൽകൂ എന്ന ഉടമ്പടിയാണ് കാരണം. തലസ്ഥാനത്ത് കണ്ണായ സ്ഥലം ആകാശമുട്ടുന്ന കെട്ടിടം 65 കോടി ചെലവാക്കി കെട്ടിപ്പൊക്കി. ഉദ്ഘാടനം ചെയ്ത് 2 വർഷമായിട്ടും ഇതാണ് ഉള്ളിലെ കാഴ്ച. താഴത്തെ നിലയിൽ ചെറുകിട കച്ചവടക്കാർ മാത്രം വന്നു. ഇപ്പോൾ ടെൻഡർ വീണ്ടും വിളിച്ചു. 55 ചതുരശ്ര അടിക്ക് 2500 രൂപ വാടക, ഇതിൻ്റെ 18 ഇരട്ടി ഡെപ്പോസിറ്റ്. ആവശ്യക്കാർ ഈ നിരക്കിനോട് അടുക്കാതെ വന്നതോടെ മുറികൾ ഇങ്ങനെ കിടപ്പായി. ടിക്കറ്റ് ഇതര വരുമാനം കുതിച്ചുയരുമെന്ന് പ്രതീക്ഷിച്ച് ബി ഒ ടി അടിസ്ഥാനത്തിലാണ് കെ എസ് ആർ ടി സിയുടെ സ്ഥലത്ത് കെ ടി ഡി എഫ് സി കെട്ടിടം പണിതത്. ചെലവായ തുക പലിശ സഹിതം തിരിച്ചു കിട്ടുമ്പോഴേ കെട്ടിടം കെ എസ് ആർ ടി സിക്ക് കിട്ടു. പ്രവർത്തന ചെലവ് കഴിഞ്ഞ് വല്ലതും ബാക്കിയുണ്ടെങ്കിൽ അതിൻ്റെ പകുതി കെ എസ് ആർ ടി സിക്ക് കൊടുക്കും. നാളിതുവരെയായി തിരുവനന്തപുരം അടക്കം 4 വാണിജ്യ സമുച്ചയങ്ങളിൽ ഒരിടത്തു നിന്നുപോലും നയാ പൈസ കെ എസ് ആർ ടി സിക്ക് കിട്ടിയിട്ടില്ല. നമ്മൾ ആഗ്രഹിച്ച, ആശിച്ച, പ്രതീക്ഷിച്ച നിലയിലുള്ള വരുമാനം നോൺ ഓപ്പറേറ്റിംഗ് റവന്യൂ വിഭാഗത്തിൽ നിന്ന് കെ എസ് ആർ ടി സിക്ക് വന്നില്ല. ആകെ വരുമാനത്തിൻ്റെ വെറും 1% മാത്രമാണ് ഇത്രയും മത്സരബുദ്ധിയോടുകൂടി നമ്മൾ പണം ചെലവഴിച്ചിട്ട് നമുക്ക് ലഭ്യമായത്. കോഴിക്കോട്, തിരുവല്ല, അങ്കമാലി എന്നിവിടങ്ങളിലും ഒന്നിലധികം ടെൻഡർ വിളിച്ചിട്ടും സ്ഥലമെടുക്കാനാളില്ല. ഈ നിലയിൽ പോയാൽ സമീപകാലത്തൊന്നും കെ ടി ഡി എഫ് സിക്ക് ചെലവായ തുക തിരിച്ചു കിട്ടില്ല, കെ എസ് ആർ ടി സിക്ക് വരുമാനവും ഉണ്ടാകില്ല. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.